മഴ എവിടെയോ വെയിൽ മുളക്കി അവിടെ തണുത്ത് വരച്ച് നിൽക്കുന്ന നോക്കാരോള്. നോക്കിയാ നല്ല മഞ്ഞുണ്ടാ. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ ആലിപ്പഴം കുട വീണു, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പക്ഷെ വീഡിയോയിൽ ഉൾപ്പെടാൻ പറ്റിയില്ല, ഞാനായിരുന്നു വീഡിയോ എടുക്കണ്ടായിരുന്നത്. ഞാനത് ഇന്ന് നോക്കി, അത് ഇന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത. അതേ ഞാൻ ഇപ്പൊ ചാവൂ. നല്ല രസമായിരുന്നു കേട്ടോ, എന്തായാലും മഴ പെയ്തപ്പോ. പിന്നെ ചോർച്ചയൊന്നും ഉണ്ടായില്ല കേട്ടോ കണ്ണാ. ഞാൻ ചോരി അയ്യോ ചോർന്നിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല വിചാരിച്ചു, ചോർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 മണിക്കായപ്പോൾ മഴ ഇത്തിരി കുറഞ്ഞു. 4 മണിയോട്ടിട്ട് ഒരു കുറേ ആയിട്ടാ മഴ പെയ്തിട്ട്. അപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ. 4 മണിക്കായപ്പോൾ ശരിക്കും കറണ്ട് പോയി. കറണ്ട് പോയി പിന്നെ വരുമ്പോൾ 7:30 ആയി. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫോണ് ഞെക്കാണ്ടിരിക്കാൻ പറ്റും. ഫോണ് ഞെക്കി. ഇന്നത്തെ ദിവസം എങ്ങനെ പോയാന്നറിയില്ല. പിന്നെ നിങ്ങൾ വരുമ്പോഴും കറണ്ടില്ലല്ലോ, അപ്പോഴും ഇടയിൽ കറണ്ട് പോയി. പിന്നെ കറണ്ട് വന്ന ശേഷമാണ് എല്ലാവരും ഓടിപ്പറഞ്ഞ് ചാർജൊക്കെ കുത്താൻ പോയി. ഞാനങ്ങനെ ചെയ്തു, ചേച്ചി അങ്ങനെ ചാർജ് ചെയ്യാൻ പോയി. പിന്നെ കൂടുതലും എന്താ സന്തോഷം മഴ പെയ്തേനി. ആലിപ്പഴത്തിൻ്റെ കഥ തന്നെയായിരുന്നു, ഇനി ആലിപ്പഴം എന്താ ചെയ്യുക, ഇനി ആലിപ്പഴം എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മയാണെങ്കിൽ അമ്മ പറയാ, ഇത്രയും നാളും മഴ പെയ്യാണ്ട് മഴ പെയ്തല്ലേ ദൈവമായിട്ട് തന്നതാ. ഇവർ ഈ ആലിപ്പഴത്തിന് ഇല്ലി മരുന്നായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ കണ്ണിൽ ചൂട് വന്നാലൊക്കെ ആ വെള്ളം അലിയില്ല, ഐസം കെട്ട അലിയുന്നത് വെക്കാന്ന്. ഞാൻ ഇന്നലെ ആ പാത്രത്തിൽ നിന്ന് കഴുകിയിട്ട് തിന്നോക്കി. നമ്മൾ കറക്റ്റ് ഒരു ഷേപ്പിൽ ഐസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, അത് ആലിപ്പഴത്തിൻ്റെ ഷേപ്പിൽ നല്ല ഉരുളങ്കല്ല് പോലെ നല്ല ബലമുള്ളൊരു സാധനം. വായിലിട്ട് കടിക്കുമ്പോഴേക്കും അത് ഇറങ്ങി. പക്ഷെ എനിക്കെന്തോ ശ്വാസം മുട്ടണ പോലെയൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. ഇനി എൻ്റെ തോന്നലാണോ എന്നറിയില്ല കേട്ടാ. പിന്നെ ഇന്ന് കണ്ടോ നിറയെ മഞ്ഞ് നോക്കി, ഇന്നലെ മഴ പെയ്ത കാരണം നല്ല ആലിന്റെ അവിടെ കണ്ട മഞ്ഞ്. ഇപ്പൊ വെയിൽ ഉദിച്ച്, ഇവിടെ ഇപ്പൊ വെയിൽ വരുന്ന സമയമാണ് കേട്ടോ. 7 മണി 7:30 ആയി. ഇപ്പൊ മഞ്ഞ് വിട്ടു പോയിട്ടില്ല. ഇന്നും മഴ പെയ്യും തോന്നുന്നുണ്ടല്ലേ, ഇല്ലേ? കാരണം നോക്ക്, മഞ്ഞ് അങ്ങനെ തന്നെ നിക്കണു. പിന്നെ ഇന്നും നല്ല തണവുണ്ട്, ഇന്നലെ രാത്രി നല്ല തണവായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല കാല് വേദനയാണ്. 1 ആഴ്ചയായി തുടങ്ങിയിട്ട് നല്ല കഴപ്പും കാല് വേദനയാണ്. കണ്ണിനെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല, കുടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനിയിപ്പോ തണവായ കാരണം തീരെ പറയണ്ട. അപ്പൊ നിങ്ങളുടെ അവിടെ എങ്ങനെ കാലാവസ്ഥ ആണെന്ന് കമന്റ് ചെയ്യണേ. ഇന്നലെ മഴ പെയ്തെങ്കിൽ അതും കമന്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞങ്ങളുടെ പുതിയ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.